ചരിത്രത്തിൽ ഒരേ ദിവസം ആനയുടെ ചട്ടക്കാരൻ കൊല ചെയ്യപ്പെടുകയും അതേ ദിവസം തന്നെ ആ ആന ചരിയുകയും ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. 1996 കാലയളവിൽ നാഗേരിമനയിലേക്ക് ഉത്തരേന്ത്യയിൽ നിന്നും വന്നെത്തിയ മറനാടൻ ആനച്ചന്തം. നാഗേരിമന നീലകണ്ഠനായി അറിയപ്പെട്ട അവനെ അവിടെ നിന്നും കൊച്ചി തിരുമല ക്ഷേത്രത്തിലെ മേൽശാന്തിയായ കൃഷ്ണഭട്ട് എന്ന വ്യക്തി ഈ ബീഹാർ ആനച്ചന്തത്തെ സ്വന്തമാക്കി. അന്നു മുതൽ അവൻ തിരുമല നീലകണ്ഠൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ബീഹാറിയാണെങ്കിലും നാടനാനകൾക്ക് വേണ്ട എല്ലാ സവിശേഷതകളും ഒത്തിണങ്ങിയ ഒരു ആന അതായിരുന്നു നീലകണ്ഠൻ. നല്ല കയ്യും വെളുത്ത കൊമ്പുകളും നല്ല ലക്ഷണമൊത്ത നഖങ്ങളും നല്ല പെരുമുഖം, വലിയ തലക്കുന്നി, നല്ല കറുപ്പ് നിറം, നല്ല സൗന്ദര്യവും ഐശ്വര്യവും ഉള്ള ആന. ഏറെ പ്രശ്നമുണ്ടാക്കിയാണ് ഇവൻ ചരിയുന്നത്. ഇടഞ്ഞ ആന ചരിഞ്ഞു എന്നായിരുന്നു വാർത്തകൾ. 2008 ചക്കുമരശ്ശേരി ഉത്സവം കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു നീലകണ്ഠനും പാപ്പാന്മാരും. മറവൂർ കണ്ണൻകുളങ്ങര ക്ഷേത്രത്തിന് മുന്നിൽ വച്ച് ആന ഇടഞ്ഞു. ഒന്നാം പാപ്പാനെ അടിച്ചു വീഴ്ത്തുകയും മുകളിലിടുന്ന ചട്ടക്കാരനെ കുടഞ്ഞ് താഴെ വീഴ്ത്തി കുത്തിക്കൊല്ലുകയും ചെയ്തു. അങ്ങനെ ഒടുവിൽ മയക്കുവെടി വച്ചാണ് അന്ന് ആനയെ തളച്ചത്. അമ്പലപ്പറമ്പിൽ ആനയെ ബന്ധിക്കുകയും അന്ന് തീ പോലെ പൊള്ളുന്ന വെയിലുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ആന തളർന്നു വീഴുകയും ചെയ്തുകൊണ്ടിരുന്നു. പിന്നീട് അടുത്ത പറമ്പിലേക്ക് ആനയെ മാറ്റി തളച്ചു. ഏതാനും മണിക്കൂറുകൾക്കകം ആന ചരിയുകയും ചെയ്തു. തിരുമല നീലകണ്ഠന് പ്രണാമങ്ങളോട് കയ്യൊപ്പും. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.